പോലീസ് ബാങ്ക് മാനേജരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കോട്ടയത്ത് ജീവനൊടുക്കിയ വ്യാപാരി KC ബിനുവിൻ്റെ കുടുംബം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുള്ള ഭീഷണി ഉണ്ടായതും ഇതാണ് ബിനുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നാണ് അന്ന് കുടുംബം ആരോപിച്ചിരുന്നത്. എന്നാൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് കർണാടക ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു ഭീഷണി ഉണ്ടായിട്ടില്ല എന്നും ബിനുവിൻ്റെ മറ്റ് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും സാമ്പത്തികമായുള്ള മറ്റ് ഘടകങ്ങളുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ബാങ്ക് മാനേജരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നൊരു ആരോപണവുമായി ഇപ്പോൾ ബിനുവിൻ്റെ കുടുംബം രംഗത്തെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പോലീസ് പറയുന്നത് ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു മാനസിക പീഡനം ഉണ്ടായിട്ടില്ല എന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ വിൻചേട്ടൻ മരിച്ചത്. ബാങ്കിൻ്റെ ഭീഷണി, മാനേജറുടെ ഒരു ടോർച്ചറിങ് കൊണ്ട് മാത്രമാണ് വിൻചേട്ടൻ ആത്മഹത്യ ചെയ്തത്. അല്ലാതെ വേറൊരു കാര്യമുണ്ടല്ല വിൻചേട്ടൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വിൻചേട്ടൻ മാനേജറുടെ ഭയങ്കരമായൊരു ടോർച്ചറിങ് ഉള്ളത് കൊണ്ടിട്ട് അതുപോലെ മാനസികമായിട്ട് ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ട് മാത്രമാണ് വിൻചേട്ടൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറൊരു വ്യക്തിപരമായ കാര്യമോ അതോ കടബാധ്യതയുടെ പേരിലോ ഒന്നുമല്ല വിൻചേട്ടൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പോലീസ് പറയുന്നത്, പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റ് ചില കടബാധ്യതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. മറ്റ് ചില കടബാധ്യതകളുണ്ട്, കാരണം ബിസിനസ് ചെയ്യുമ്പോൾ എന്നായാലും നമുക്ക് കടബാധ്യത ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ കടബാധ്യത ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തികൾ പോലും നമ്മുടെ കടയുടെ ഇവിടെ വന്ന് നിന്ന് വഴക്കുണ്ടാക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിൻചേട്ടനെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. വിൻചേട്ടൻ്റെ ഭീഷണി ശരിക്കും ടോർച്ചറിങ് ഉണ്ടായത് ഈ മാനേജർ പ്രദീപിൽ നിന്ന് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ വേറൊരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കടബാധ്യത ഉണ്ടെങ്കിൽ പോലും അത് വലിയ കടബാധ്യത ഒന്നും വിൻചേട്ടൻ ഉണ്ടായിട്ടില്ല. കർണാടക ബാങ്കിൻ്റെ മാനേജറുടെ ഒരു ടോർച്ചറിങ് കൊണ്ട് മാത്രമാണ്. അല്ലാതെ കടബാധ്യതയൊക്കെ ഒരു നമുക്ക് എന്തായാലും ബിസിനസ് ചെയ്യുന്നവർക്ക് കടബാധ്യത ഇല്ലാതിരിക്കുമല്ലോ, എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതുപോലെ കടബാധ്യതയുടെ പേരിൽ ഒരിക്കലും ചേട്ടൻ ആത്മഹത്യ ചെയ്യില്ല, ഒരിക്കലും ചെയ്യൂല. ഈ കർണാടക ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ മാനസിക പീഡനം, അതിനെക്കുറിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഓഡിയോ കേൾപ്പിക്കുമായിരുന്നു. ഓരോ മിക്ക ദിവസങ്ങളിൽ ഇടുന്ന ഓഡിയോ എന്നെയും എൻ്റെ മോളെയും വന്ന് കേൾപ്പിക്കും. ഭയങ്കരമായ ബുദ്ധിമുട്ടാണിത്. എനിക്ക് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി വന്ന് കടയിൽ വന്നിരുന്ന് മാനസികമായിട്ട് വിൻചേട്ടനെ ടോർച്ചർ ചെയ്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായി പോയത്. കടയിൽ വന്ന് വൈകുന്നേരം വന്നിരിക്കുമ്പോൾ കസ്റ്റമറുടെ മുന്നിൽ വെച്ച് വളരെ രീതിയിലും വിൻചേട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ചേട്ടനത് ആത്മഹത്യ ചെയ്തത്. ചെയ്യൂല. പോലീസ് ബാങ്ക് മാനേജരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ബാങ്കിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആരോപണം. അത് അങ്ങനെ തന്നെയാണ്, ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു. കാരണം നമുക്ക് നീതി വാങ്ങിച്ചു തരും എന്നുള്ള കൊണ്ടതിലല്ലേ നമുക്ക് അവർക്ക് നമ്മൾ പരാതി കൊടുത്തത്. പക്ഷേ അതിൻ്റെ ഒന്നും കാണുന്നില്ല. ശരിക്കും മിച്ചേട്ടൻ്റെ പത്രത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുന്ന വേറൊരു രീതിയിലാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബാങ്ക് മാനേജറുടെ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് എടുത്ത് പറയുന്നില്ല. വളരെ വേദനാജനകമായ കാര്യമാണ്. കാരണം എനിക്ക് രണ്ട് പെൺമക്കളാണ്. ഈ സമൂഹത്തിന് മുന്നിൽ മക്കൾ ജീവിക്കണ്ടേ? ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ ജനങ്ങളാണ് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വന്ന്. ഇതൊരു ഭയങ്കരമായ വിഷമം തന്നെയാണ് പറയാം. പോലീസ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട്, ബാങ്കിന് പങ്കില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് നൽകിയ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി നിങ്ങളുടെ കുടുംബത്തിൻ്റെ തീരുമാനം? എന്താണ് ഇത് മുന്നോട്ട് പോകണമെന്ന് തന്നെ എനിക്ക് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പിൻചേട്ടന് നീതി കിട്ടണം, അല്ലാതെ പറ്റത്തില്ല. എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, ആരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, മുഖ്യമന്ത്രിയെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. മുന്നോട്ട് പോകണം, ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കോട്ടയം കുടയമ്പടിയിലെ വ്യാപാരി KC ബിനു ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ബാങ്കിന്, കർണാടക ബാങ്കിന് യാതൊരു പങ്കുമില്ല എന്ന പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അന്ന് കുടുംബമടക്കം ആരോപിച്ചത് കർണാടക ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനം മൂലമാണ്. അതായത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ഉണ്ടായ മാനസിക പീഡനമാണ് അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ്. എന്നാൽ ഇത് ഇപ്പോൾ പോലീസ് നിഷേധിക്കുകയാണ്. അത്തരത്തിൽ ആ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നൊരു മാനസിക പീഡനം ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് ബാങ്ക് മാനേജരെയോ ബാങ്കിനെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണവുമായി ഇപ്പോൾ ബിനുവിൻ്റെ കുടുംബം രംഗത്തെത്തിയത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, മുഖ്യമന്ത്രിയെ അടക്കം നേരിട്ട് കണ്ട ഈ വിഷയത്തിൽ കുടുംബത്തിൻ്റെ പരാതി അറിയിക്കുമെന്നാണ് ഇപ്പോൾ ബിനുവിൻ്റെ ഭാര്യ നമ്മളോട് പ്രതികരിച്ചത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.